നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കെപിസിസി പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ കൽപ്പറ്റയിൽ മത്സരിച്ചേക്കും. മത്സരിക്കാനുള്ള താൽപര്യം ഹൈക്കമാൻഡിനെ മുല്ലപ്പള്ളി രാമചന്ദ്രൻ അറിയിച്ചു. സുരക്ഷിത മണ്ഡലമെന്ന നിലയിലാണ് കൽപ്പറ്റ തെരഞ്ഞെടുക്കുന്നതെന്ന് മുല്ലപ്പള്ളി രാമചന്ദ്രനെ അനുകൂലിക്കുന്നവർ പറയുന്നു. ഹൈക്കമാൻഡിനും അനുകൂല നിലപാടാണെന്നാണ് സൂചന. ഇത്തരമൊരു തീരുമാനം അറിയില്ലെന്നും വയനാടിന്റെ പ്രശ്നങ്ങൾ അറിയുന്ന വയനാട്ടുകാർ സ്ഥാനാർത്ഥിയാകുന്നതാണ് ഉചിതമെന്നും മുൻ എംഎൽഎ എൻ ഡി അപ്പച്ചൻ വ്യക്തമാക്കി. തെരഞ്ഞെടുപ്പ് മുന്നൊരുക്കവുമായി ബന്ധപ്പെട്ട് കെപിസിസി പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള കേരളത്തിലെ മുതിർന്ന നേതാക്കൾ ഡൽഹിയിലാണ്. ഹൈക്കമാൻഡുമായുള്ള ആശയവിനിമയത്തിനിടയിലാണ് കൽപ്പറ്റയിൽ മത്സരിക്കാനുള്ള മോഹം മുല്ലപ്പള്ളി രാമചന്ദ്രൻ ഹൈക്കമാൻഡിനെ അറിയിച്ചതെന്നാണ് സൂചന. സുരക്ഷിത മണ്ഡലം എന്ന നിലയ്ക്കാണ് ആദ്യ പരിഗണന കൽപ്പറ്റയ്ക്കും പിന്നീട് വടകരയ്ക്കും മുല്ലപ്പള്ളി നൽകുന്നത്. അതേസമയം കൽപ്പറ്റയിൽ മത്സരിക്കാനുള്ള താൽപര്യം കെപിസിസി പ്രസിഡന്റ് പ്രകടിപ്പിച്ചതോടെ ജില്ലയിലെ നേതാക്കൾ വെട്ടിലായി. കൽപ്പറ്റ സീറ്റിൽ ജില്ലയിലെ നേതാക്കൾക്ക് പുറമെ ടി സിദ്ദീഖും നോട്ടമിട്ടിരുന്നു. ഇതിനിടയിലാണ് മുല്ലപ്പള്ളിയുടെ രംഗപ്രവേശം. മുല്ലപ്പള്ളി രാമചന്ദ്രൻ മത്സരിക്കാൻ താൽപര്യം പ്രകടിപ്പിച്ച വാർത്തയോട് മുൻ എംഎൽഎ എൻ ഡി അപ്പച്ചന്റെ പ്രതികരണം ഇതായിരുന്നു. ആര് മത്സരിക്കണമെന്ന് തീരുമാനിക്കേണ്ടത് അവസാനം അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയാണ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്നത്. അതുവരെ നമ്മൾക്ക് ആര് എന്ത് എന്നതിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് പറയാൻ കഴിയില്ല. വയനാടിന്റെ പ്രശ്നങ്ങൾ അറിയുന്ന, വയനാടിനെ തൊട്ടറിയുന്ന ആരെങ്കിലും വയനാട്ടുകാർ ആർക്കും പ്രാതിനിധ്യം കൊടുക്കണമെന്നൊരാഗ്രഹം നമ്മൾ പറഞ്ഞു പ്രകടിപ്പിച്ചിരുന്നു. എന്നതൊഴിച്ചാൽ പാർട്ടി നേതൃത്വം, ഹൈക്കമാൻഡ്, കെപിസിസിയോ സംസ്ഥാന കമ്മിറ്റിയോ തീരുമാനിക്കുന്ന തീരുമാനങ്ങളോടൊപ്പം നമ്മൾ നിൽക്കുക എന്ന് മാത്രമാണ് ഒരു പാർട്ടി പ്രവർത്തനം എനിക്ക് എന്റെ ഉത്തരവാദിത്തം. കെപിസിസി ഹൈക്കമാൻഡിന് സമർപ്പിച്ച അഞ്ചംഗ സ്ഥാനാർത്ഥി പട്ടികയിൽ ജില്ലയിൽ നിന്നും എൻ ഡി അപ്പച്ചൻ, കെ സി റോസക്കുട്ടി ടീച്ചർ, പി കെ അനിൽകുമാർ കൂടാതെ ടി സിദ്ദിഖ് എന്നിവരുമുണ്ട്. ഇതിനിടയിലാണ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ കൂടി വാർത്തയിൽ ഇടം പിടിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, കൽപ്പറ്റ.